ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണ് ഈ ഭാഗത്തിന് POC ബൈബിളിൽ നമുക്ക് കാണുന്ന തലക്കെട്ട്. ഇവിടെ ഒരു എക്സ്ട്രാ മൈൽ, നമ്മൾ മുമ്പൊരു തെനാക്കിൽ ഇതേ ഭാഗം സൂചിപ്പിച്ചപ്പോൾ അതിന് കൊടുത്തിരുന്ന ടൈറ്റിലായിരുന്നു എക്സ്ട്രാ മൈൽ എഫേർട്ട് എന്ന രീതിയിൽ ഉള്ളൊരു കാര്യം. അതായത് സാധാരണ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു അധിക ദൂരം സഞ്ചരിക്കുക എന്നൊരാവശ്യപ്പെടലാണ് ഈശോ മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് എല്ലാവരും തങ്ങളെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുന്നുമില്ല. എന്നാൽ ഒരു ക്രൈസ്തവൻ അഥവാ ഒരു ക്രിസ്തു ശിഷ്യൻ തങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ശത്രുക്കളെ കൂടി സ്നേഹിക്കണം. ഒരു എക്സ്ട്രാ മൈൽ എഫേർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. തന്നോടുകൂടെ 1 മൈൽ ദൂരം സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നവനോട് ഒപ്പം 2 മൈൽ ദൂരം സഞ്ചരിക്കുക എന്ന് ഈശോ മറ്റടുത്ത് പറയുന്നുണ്ട്. അത് ഈ ഒരു കാര്യമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ടും പറയുകയാണ് ശത്രുക്കളെ സ്നേഹിക്കുക. വീണ്ടും പറയുകയാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി 2 കാര്യങ്ങളാണ് പറയുന്നത്, സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് സാധാരണ പ്രാർത്ഥിക്കാറുള്ളത്. നമ്മൾ ഏറ്റവും ഇൻറ്റിമസി തോന്നുന്ന, ഏറ്റവും അടുപ്പം തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് സാധാരണ നമ്മൾ സാധാരണ മനുഷ്യർ പ്രാർത്ഥിക്കാറുള്ളത്. പിന്നെ സമർപ്പിതർ അല്ലെങ്കിൽ കുറേ കൂടി ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ പലരെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനിങ്ങനെ എന്നിടത്തുനിന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന ആൾക്കാർ വിട്ടുപോകാറുണ്ട്. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തിരക്കിലൊക്കെ പെട്ടിട്ട് നമുക്ക് അത്ര അടുപ്പമില്ലാത്ത ആൾക്കാരാണ് ഒന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും, വിട്ടുപോകും. ഞാൻ ചെയ്യുന്നൊരു ചെറിയ പരിപാടി ഇതാണ്, ഇങ്ങനെ വിട്ടുപോകാതിരിക്കാൻ ഒരു കുഞ്ഞ് ഡയറിക്കകത്ത് അവരുടെ പേരുകളിങ്ങനെ കുറിച്ച് വയ്ക്കും. പേരുകൾ കുറിച്ച് വെച്ചിട്ട് അതിങ്ങനെ പ്രാർത്ഥിക്കും. അവരോട് തന്നെ പറയും, നിങ്ങളിത് ഇത് ആ ഒരു സംഭവം, ആ ഒരു നിയോഗം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കണം. കാരണം അതല്ലേ ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊരു കാരണവുമാണ് മറ്റുള്ളവർക്ക് ആ പ്രാർത്ഥന കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഞാൻ ഇടയ്ക്കൊന്ന് പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രം, പ്രാർത്ഥന സഹായം ചോദിക്കുന്ന ആൾക്കാരെ വിട്ടുപോകാതെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കൊന്ത ചെല്ലുമ്പോഴേക്കും ഒന്ന് ആ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാണ്ട് വരും, നല്ലതായിരിക്കും. നമ്മളിവിടെ പ്രാർത്ഥിക്കുവിൻ, സ്നേഹിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ 2 വാക്കുകളാണ് കാണുന്നത്. സുവിശേഷം വായിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കാണുന്നൊരു കാര്യമുണ്ട്. എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുക? കുറേ കൂടി വലിയ പ്രതിഫലം കിട്ടണമെങ്കിൽ കുറേ കൂടി ആളുകളെ, കുറേ കൂടി നിങ്ങളെ ശത്രുക്കൾ ഉൾപ്പെടെ സ്നേഹിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്നേഹിക്കുന്നത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. സ്വാഭാവികമായിട്ടും നമ്മളാരെങ്കിലുമൊക്കെ സ്നേഹിക്കും, നമ്മുടെ അടുപ്പമുള്ളവരെ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സൗഹൃദപരയം ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അവരെയൊക്കെ സ്നേഹിക്കുന്നത് നമ്മളെന്തെങ്കിലുമൊക്കെ പ്രതിഫലം ഇച്ഛിച്ചിട്ട് തന്നെയാണ്. പ്രതിഫലം ആഗ്രഹിക്കാതെ നമ്മൾ സ്നേഹിക്കാറില്ല. നമ്മളെന്തെങ്കിലും തിരിച്ച് കിട്ടുമെന്ന് ആഗ്രഹിച്ച് സ്നേഹിക്കുന്നവരെന്നെ. അപ്പോൾ നമ്മൾ പറയും, ആര് പറഞ്ഞു ഒരപ്പനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നത് എന്തിനും പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? സഹോദരങ്ങളുടെ സ്നേഹം പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ദാമ്പത്യം പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാണോ? ഉണ്ട്. അവിടുത്തെ ഏറ്റവും സുന്ദരമായ പ്രതിഫലം എന്ന് പറയപ്പെടുന്നത് സ്നേഹമാണ്. തിരിച്ച് സ്നേഹം കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ, അതെല്ലാവരിലും ഉണ്ട്. അത് ആരും പ്രതീക്ഷ, മാനുഷികമായ ഒരു കാര്യമാണ്. അതും കൂടെ വിട്ട് കളഞ്ഞിട്ട് സ്നേഹിക്കാനൊക്കെ പറ്റുന്നത് ഈശോയ്ക്ക് മാത്രമേ ഉള്ളൂ, ഈശോയുടെ ആ തലത്തിലേക്ക് വളരാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരൊക്കെ തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിഫലം പറയുന്നത് എന്തെങ്കിലും വസ്തുവായി കിട്ടണമെന്നില്ല, സ്നേഹമായി തന്നെ തിരിച്ച് കിട്ടിയാൽ മതി. ദ മോസ്റ്റ് വാല്യുബിൾ റിവാർഡ് ഇൻ ദിസ് വേൾഡ് ഈസ് ലവ്. ഏറ്റവും വില കൂടിയ റിവാർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പേര് സ്നേഹം. അപ്പോൾ സ്നേഹിക്കുക, കൂടുതൽ സ്നേഹം കിട്ടണോ? കൂടുതൽ സ്നേഹിക്കുക, കൂടുതൽ വൈഡായിട്ട് സ്നേഹിക്കുക. അപ്പോൾ കൂടുതൽ ആളുകളെ നിങ്ങളുടെ സ്നേഹത്തിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്നേഹം തിരിച്ചു കിട്ടും. വീണ്ടും നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്വർഗസ്നേഹ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കും. അപ്പോൾ അടുത്ത വാക്കാണ് പരിപൂർണത എന്ന് പറയപ്പെടുന്നത്. ഈ പരിപൂർണത എന്ന് പറയപ്പെടുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് പെർഫെക്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ്, കംപ്ലീറ്റ് മാൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് മാൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ പരിപൂർണത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ വേണ്ടതെന്നാണ് ആദ്യം പറഞ്ഞു വെച്ച് പ്രാർത്ഥന. ഇപ്പോൾ ഇവിടെ ചെറിയ പാരലിസ് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് പ്രതിഫലം, പരിപൂർണത. അപ്പോൾ സ്നേഹിച്ചാൽ പ്രതിഫലമായി സ്നേഹം കിട്ടും, പ്രാർത്ഥിച്ചാൽ ഫലമായി പരിപൂർണതയിലെത്താം. ഇതാണ് ഈ സുവിശേഷ ഭാഗത്തൊരു
ഒരു കൃത്യം പാരലിസം എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ പാരലിസം എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ മുമ്പ് ചില തെനാക്കിൽ വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെക്കുറിച്ച് ചിന്തിച്ച സമയത്തൊക്കെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആദ്യം പറഞ്ഞു വെച്ച രണ്ട് ആശയങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ അതിനോട് കൃത്യം പാരലായിട്ടുള്ള രണ്ട് വാക്കുകൾ അതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ കാണുന്നത് അത് ബൈബിളിലൊരു സാഹിത്യ ശൈലിയാണ് നടത്തത്തി. ഇതൊരു പാരലിസം ഉപയോഗിച്ച് ചെയ്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും നമുക്ക് അങ്ങനെ വായിക്കേണ്ട സാധിക്കും. രണ്ട് വാക്കുകൾ ആദ്യ ഭാഗത്തുണ്ട്, സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. അവസാന ഭാഗത്ത് രണ്ട് വാക്കുകളുണ്ട്, ഒന്ന് പ്രതിഫലം, രണ്ട് പരിപൂർണത. അപ്പോൾ നന്നായി സ്നേഹിച്ചാൽ, വളരെ വിശാലമായി സ്നേഹിച്ചാൽ അതേപടി നിനക്ക് സ്നേഹം തിരിച്ചു കിട്ടും. നന്നായി പ്രാർത്ഥിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചാൽ നിനക്ക് പരിപൂർണതയിലേക്ക് വളരാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കൃത്യമായൊരു പാരലിസം, നമ്മുടെ ആത്മീയതയ്ക്ക് ഉതകുന്ന, വളരെ ആത്മീയ വളർച്ചയ്ക്കുതകുന്ന വളരെ വ്യക്തമായ ഒരു അവതരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഇൻക്ലൂഷൻ, ഒരു ഉൾക്കൊള്ളൽ, എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനെ പലരെയും പുറന്തള്ളിക്കൊണ്ടല്ല, പരമാവധി ആളുകളെ ഉൾക്കൊണ്ട് സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കുമോ? അതൊരു വലിയ ചലഞ്ചാണ് യഥാർത്ഥത്തിൽ. നമുക്കത് പറ്റുമോ എന്നുള്ളത് വലിയ ചലഞ്ചാണ്. നമ്മൾ അതൊരു ചലഞ്ചായി തന്നെ എടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു അതിർവരമ്പുകളെ കുറേ കൂടി വിശാലമാക്കിക്കൊണ്ട്, കുറേ കൂടി ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്നേഹിക്കാനും അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കും. അത് ഫലമോ കൂടുതൽ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ പരിപൂർണതയിലേക്ക് വളരുകയും ചെയ്യും. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.